മകൺമതി സാമ്രാജ്യത്തിന്റെ ധീരനായ ചക്രവർത്തി ബാഹുബലി. ഇന്ത്യൻ ഭരണഘടനയിൽ നിൽക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ ആദ്യം വരുന്ന വ്യക്തിത്വമാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ. ഹലോ, നമസ്കാരം. ഞാൻ ഷാബിൻ ചിറ്റിലക്കടൻ. ഹൈവേ 360 ബ്ലോഗ്സിന്റെ ഒരു പുതിയ ഒടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരത്തുള്ള സുനിൽസ് വാക്സ് മ്യൂസിയത്തിലാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരം പത്മനാഭസ്വാമി ടെമ്പിളിന്റെ സൗത്ത് സൈഡിലുള്ള സൗത്ത് സ്ട്രീറ്റ് എന്ന് പറയുന്ന ഏരിയയിലാണ്. ഇത് ഇന്ത്യൻ മാഡം ടുസാഡ് വാക്സ് മ്യൂസിയം എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഇവിടുത്തെ കുറച്ച് കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഈ മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന ബിൽഡിംഗിന്റെ പഴയകാല ഫോട്ടോയാണിത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ സൗത്ത് സൈഡിലുള്ള ഈ സുനിൽസ് വാക്സ് മ്യൂസിയത്തിന്റെ ജിയമായിട്ടുള്ള മിസ്റ്റർ അനിൽ നമുക്ക് ഈ വാക്സ് മ്യൂസിയത്തിന്റെ മറ്റ് ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരുന്നതാണ്. ഞങ്ങൾ 2019 ഇവിടെ സ്റ്റാർട്ട് ചെയ്തത്. നല്ല റെസ്പോൺസാണ്. പിന്നെ ഈ കോവിഡ് ഒക്കെ ആയതുകൊണ്ട് ഇപ്പൊ ഇത്രയും തിരക്ക് കുറവാണ്, എങ്കിലും ഇപ്പം നോർമലായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇവിടെ 35 സ്റ്റാച്യൂസ് ഉണ്ട്. 35 സ്റ്റാച്യൂസ് ആണ്. ഇത് പുതിയതായിട്ട് ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇതിൻ്റെ അടുത്തായിട്ടുള്ള ബാക്കി നമുക്ക് കാണാൻ പറ്റിയ ഈ മ്യൂസിയം ഇരിക്കുന്നത് അതാണ്. ഇത് പ്രത്യേക സ്ഥലത്തിലാണ് ഇരിക്കുന്നത്. ത്രിവാൻഡ്രത്തിലെ ഹാർട്ട് ഓഫ് ദ സിറ്റിയാണ്. മാത്രമല്ല ഇതിൻ്റെ അടുത്താണ് കുതിരമാളിക കൊട്ടാരം ഉള്ളത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ റോയൽ ഫാമിലിയുടെ ഒരു ആർട്ട് ഗാലറി ഉണ്ട്. പിന്നെ സാംസ്കാരിക വകുപ്പിൻ്റെ ഒരു ഗാലറി ഉണ്ട്. ഇതെല്ലാം ഇതിൻ്റെ കൂടെ ഇതിൻ്റെ അടുത്തുള്ള നിയർ ബൈ പ്ലേസസ് ആണ്. പിന്നെ സ്കൂൾ കുട്ടികളൊക്കെയാണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ. അവർക്ക് സ്കൂളിൽ നിന്നൊക്കെ വലിയ ഗ്രൂപ്പായിട്ടൊക്കെ വരാറുണ്ട് സ്കൂൾ. അല്ല, 24 സ്റ്റാച്യൂസ് ആയിരുന്നു സ്റ്റാർട്ടിങ്ങിൽ. ഇപ്പം 35 ചെയ്തുകൊണ്ടിരിക്കുന്നു. സുനിൽ കണ്ടലൂർ എന്ന് പറഞ്ഞ ശില്പിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇപ്പം നമുക്ക് വേറെ ഒരു മ്യൂസിയം ലോണാവാല എന്ന് പറഞ്ഞ സ്ഥലത്തിലുണ്ട് മഹാരാഷ്ട്രയിൽ, പൂനെയൊക്കെ അടുത്ത്. അവിടെയാണ് ഇതെല്ലാം ചെയ്യുന്ന സ്ഥലം. തീർച്ചയായിട്ടും ഈ വാക്സ് മ്യൂസിയത്തിൽ നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആദ്യം കാണാൻ പറ്റുന്ന സ്റ്റാച്യു എന്ന് പറഞ്ഞാൽ മഹാത്മാഗാന്ധിയുടെ സ്റ്റാച്യു ആണ്. ഇതാ കണ്ടോ, അത് സൂപ്പറായിട്ട് ചെയ്തിരിക്കുന്നത് പറയാം. നേരിട്ട് കണ്ടാൽ മാത്രമേ മനസ്സിലാവൂ അതിൻ്റെ പെർഫെക്ഷൻ എന്തുമാത്രം ഉണ്ടെന്നുള്ളത്. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഹെയർസ് ഒക്കെ ഉണ്ടല്ലോ, അത് ഒറിജിനൽ ഹ്യൂമൻ ഹെയർ ആണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ പെർഫെക്ഷൻ എന്ന് പറഞ്ഞാൽ റിലിയൻ്റ് ആണോ. ആ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കത്തില്ല ഇത് റിയൽ ആണോ അതോ ഒരു സ്റ്റാച്യു ആണോ എന്നുള്ള കാര്യം. അടുത്ത സ്റ്റാച്യു നമ്മുടെ അണ്ണാഹസാരയുടെ സ്റ്റാച്യു ആണ്. സർദാർ വല്ലഭായ് പട്ടേൽ, ദ അയൺ മാൻ ഓഫ് ഇന്ത്യ, അദ്ദേഹത്തിന്റെ തൊട്ടടുത്താണ് ഞാനിപ്പോ നിൽക്കുന്നത്. അടുത്ത സ്റ്റാച്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ജവഹർലാൽ നെഹ്റു, അദ്ദേഹത്തിന്റെ ഒരു അടിപൊളി ലുക്കിലുള്ള ഒരു സ്റ്റാച്യു ആണ്. അടുത്തത് സായിബാബയുടെ സ്റ്റാച്യു ആണ്. അതിങ്ങനെ കട്ടിലിൽ കിടക്കുന്ന രൂപത്തിലാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് അഭിനന്ദൻ വർത്തമാൻ്റെ തൊട്ടടുത്താണ്. ഇദ്ദേഹം എന്ന് പറയുന്നത് MiG-21 വിമാനത്തിൽ പറന്നു ചേർന്ന് F-16 വിമാനത്തെ, അതായത് പാകിസ്ഥാന്റെ അമേരിക്കൻ നിർമ്മിത F-16 വിമാനത്തെ വെടിവെച്ചിട്ട ഇന്ത്യയുടെ ധീരപുത്രനാണ് അഭിനന്ദൻ വർത്തമാൻ. നമ്മുടെ ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന ഈ മനുഷ്യന്റെ വാക്സ് പ്രതിമയാണ് എൻ്റെ അടുത്തുള്ളത്. സ്റ്റാച്യു നമ്മുടെ പ്രകാശ് രാജിന്റെതാണ്. അടുത്ത നമ്മളൊരു ഹാളിലോട്ട് പ്രവേശിക്കുകയാണ്. ഈ ഹാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 6 സ്റ്റാച്യുകളാണ് ഉള്ളത്. പ്രധാനപ്പെട്ട കുറെ വ്യക്തിത്വങ്ങൾ നമുക്ക് ഇവിടെ കാണാം. ഇത് ഇന്ദിരാഗാന്ധിയുടെ പ്രതിമയാണ്. സാരിയെല്ലാം എടുത്ത് പുള്ളിക്കാരി ഇങ്ങനെ പ്രൗഢഗംഭീരമായി തന്നെ ഇരിക്കുകയാണ്. അടുത്ത സ്റ്റാച്യു നമ്മുടെ രാജീവ് ഗാന്ധിയുടെതാണ്. അടുത്ത സ്റ്റാച്യു നമ്മൾ പഠിക്കുന്ന കാലം മുതൽ തന്നെ നമ്മുടെയൊക്കെ മനസ്സിൽ കയറിക്കൂടിയ രവീന്ദ്രനാഥ ടാഗോർ, അദ്ദേഹം ഇരിക്കുന്ന ഒരു സ്റ്റാച്യു ആണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ആ താടിയും ഇതെല്ലാം നല്ല കറക്റ്റ്
ഒരു റിയൽ മാൻ ഇരിക്കുന്ന അതേ ഭാവത്തിലും ആ താടിയെല്ലാം താടിയാണെങ്കിലും മുടിയാണെങ്കിലും തന്നെ ഒറിജിനൽ തന്നെയാണെന്ന് തോന്നും. ആ രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അടുത്ത സ്റ്റാച്യു ശ്രീ ശ്രീ രവിശങ്കറിനെയാണ്. ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ ഉപജ്ഞാതാവായിട്ടുള്ള ശ്രീ ശ്രീ രവിശങ്കർ. നമ്മൾ വർക്കലക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു സ്പെഷ്യൽ പേഴ്സണാണ് ശ്രീനാരായണ ഗുരു. അദ്ദേഹത്തിൻ്റെ മഠം അവിടെയാണ്. അതുകൊണ്ട് തന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്സ് പ്രതിമയ്ക്ക് അടുത്ത് നിൽക്കുമ്പോൾ ഒരു പ്രത്യേക അഭിമാനം തോന്നുന്നുണ്ട്. ഇതാണ് നമ്മുടെ ശ്രീനാരായണ ഗുരു. അടുത്ത സ്റ്റാച്ചു നമ്മുടെ മന്നത്ത് പത്മനാഭൻ്റെയാണ്. പുള്ളിക്കാരനും പ്രൗഢഗംഭീരമായിരിക്കുന്ന ഒരു സ്റ്റാച്ചു തന്നെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. നമ്മൾ അടുത്ത ഹാളിലോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന സ്റ്റാച്ചു ആദ്യത്തേത് നമ്മുടെ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യറിൻ്റെതാണ്. അദ്ദേഹം നിയമപുസ്തകമായി ഇങ്ങനെ ഇരിക്കുന്ന രീതിയിലാണ് ഈ സ്റ്റാച്ചു ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. അടുത്ത സ്റ്റാച്ചു ദാദാ സാഹിബ് ഫാൽക്കെ. നമ്മുടെ ഇന്ത്യൻ സിനിമയ്ക്ക് പുതിയ മാനങ്ങളും പുതിയ രീതികളും എല്ലാം സമ്മാനിച്ച നമ്മുടെ ദാദാ സാഹിബ് ഫാൽക്കെ, അദ്ദേഹത്തിൻ്റെ പേരിൽ ഇപ്പോൾ ഒരു അവാർഡ് ഉണ്ടല്ലോ, ഫാൽക്കെ അവാർഡ്. അതിന് കാരണഭൂതനായ അദ്ദേഹമാണ് ദാദാ സാഹിബ് ഫാൽക്കെ. ഇതായി നിൽക്കുന്ന സ്റ്റാച്ചു ഇന്ത്യൻ ഭരണഘടനയിൽ നിൽക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ ആദ്യം വരുന്ന വ്യക്തിത്വമാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ. അദ്ദേഹത്തിൻ്റെ വാക്സ് സ്റ്റാച്ചുവിൻ്റെ തൊട്ടടുത്താണ് ഞാൻ നിൽക്കുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിൾ വായിച്ചു നോക്കിയ ഓരോരുത്തർക്കും മനസ്സിലാവും ഇദ്ദേഹത്തിൻ്റെ ഒരു വ്യൂ എന്തായിരുന്നു എന്നുള്ളത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മനുഷ്യനും ഓരോ ഇന്ത്യൻ സിറ്റിസണും എപ്പോഴും മനസ്സിൽ കൊണ്ടുനടക്കേണ്ട കുറച്ച് സംഭവങ്ങളാണ് ആ പ്രിയാമ്പിളിൽ എഴുതി വച്ചിരിക്കുന്നത്. ഓരോ ഇന്ത്യൻ സിറ്റിസണും ഒരിക്കലെങ്കിലും അത് വായിച്ചു വെക്കുന്നത് നന്നായിരിക്കും, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ. അടുത്ത സ്റ്റാച്ചു രാജാ രവിവർമ്മയുടെ സ്റ്റാച്ചുവാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മയുടെ സ്റ്റാച്ചുവിൻ്റെ ഫ്രണ്ടിലാണ്. അദ്ദേഹത്തിൻ്റെ പ്രതിമ നിങ്ങൾ കണ്ടാൽ അറിയാം, നല്ല ഗംഭീരമായിട്ട് ഒരു രാജാവിൻ്റെ എല്ലാ പ്രൗഢിയോടും കൂടിയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ജീവൻ തുടിക്കുന്ന പ്രതിമ, ഒരു പ്രത്യേക സഭാഗം പോകെ ഫീൽ ചെയ്യുന്നുണ്ട് പുള്ളിക്കാരൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക്. റിയലായിട്ട് ഒരു കിങ്ങിൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു ഫീലാണ് ഇപ്പോൾ കിട്ടുന്നത്. മഗൺപതി സാമ്രാജ്യത്തിൻ്റെ ധീരനായ ചക്രവർത്തി ബാഹുബലി. നമ്മുടെ ബാഹുബലി സിനിമയിലെ ബാഹുബലിയാണ് അദ്ദേഹം. ഇങ്ങനെ റോയൽ ടച്ചില് പടയ്ക്ക് തയ്യാറായി ഇങ്ങനെ നിൽക്കുകയാണ്. സംഭവം അടിപൊളി ഗെറ്റപ്പാണ് കേട്ടോ. അടുത്തത് നമ്മുടെ സജിൻ ഭായിയാണ്, സച്ചിൻ തെണ്ടുൽക്കർ. അടുത്ത സ്റ്റാച്ചു നമ്മുടെ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് നായകൻ വിരാട് കോഹ്ലി. ഷേഖ് മുഹമ്മദ് റാഷിദ് അൽ മക്തൂം. നമ്മുടെ സ്വന്തം ഷേഖ് മുഹമ്മദ് ആണ്, പുള്ളിക്കാരനെ കണ്ടോ അടിപൊളിയല്ലേ. അടുത്തത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേഴ്സണാലിറ്റികളിലൊന്നായ ഡീഗോ മറഡോണ. അർജന്റീനയെ രണ്ട് പ്രാവശ്യം വേൾഡ് ചാമ്പ്യൻ ആക്കിയ നമ്മുടെ സ്വന്തം ഡീഗോ മറഡോണ. അദ്ദേഹത്തിന് അടുത്ത് നിൽക്കാൻ വാക്സ് പ്രതിമേൻ്റെ അടുത്താണെങ്കിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റിയത് ഒരു ഭാഗ്യമായിട്ട് കാണുന്നു. നമ്മുടെ ബോളിവുഡ് സിനിമകളുടെ ഹരമായ സൽമാൻ ഖാനാണ് അടുത്തത്. അടുത്ത സ്റ്റാച്ചു നമ്മുടെ ബോളിവുഡിൽ നിന്ന് തന്നെയാണ്, നമ്മുടെ കരീന കപൂർ. ഒരുപാട് ഹിന്ദി സിനിമകളിലൊക്കെ അവർ നമ്മുടെ എല്ലാം ഹരമായി മാറിയ കരീന കപൂർ. അടുത്ത സ്റ്റാച്ചു ഫിലിം സ്റ്റാർ വെങ്കടേഷിൻ്റെ ആണ്. അടുത്തത് നമ്മുടെ ഇന്നസെന്റ് ഏട്ടൻ്റെ ആണ്, പുള്ളിക്കാരൻ ജുബയല്ലായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അടുത്ത സ്റ്റാച്ചു പ്രത്യേകിച്ച് ഒന്നും പറയാനല്ലോ, നമ്മുടെ ലാലേട്ടൻ്റെ സ്റ്റാച്ചു ആണ്. പുള്ളിക്കാരൻ ഇങ്ങനെ രാജകീയമായി ഇരിക്കുകയാണ്. അടുത്തത് നമ്മുടെ മമ്മൂക്കയാണ്, ഒരു രക്ഷയില്ല. പുള്ളിക്കാരൻ നല്ല കിടിലായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. നല്ല സൂപ്പർ ഒരു സ്റ്റാച്ചു കേട്ടോ, ഒരു രക്ഷയില്ല, ഭയങ്കര ലുക്കാണ് കേട്ടോ. നമ്മുടെ സ്വന്തം രജനീകാന്ത് അടിപൊളിയായിട്ടിരിക്കുകയാണ് കേട്ടോ, ഈ എല്ലാ ലുക്ക്. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം വി എസ് അച്യുതാനന്ദന്റെ സ്റ്റാച്ചുവിന്റെ അടുത്താണ്. അദ്ദേഹം ഇരിക്കുന്ന രീതിയിലാണ് ഇവിടെ സ്റ്റാച്ചു ക്രമീകരിച്ചിരിക്കുന്നത്. അടുത്ത സ്റ്റാച്ചു നമ്മുടെ എം ജി ആറിന്റെ ആണ്. തൊട്ടടുത്തായിട്ട് തന്നെ നമ്മുടെ ജയലളിതയുടെ സ്റ്റാച്ചു ഉണ്ട്.
എ പി ജെ അബ്ദുൽ കലാം, ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം മുൻ പ്രസിഡന്റാണ്. പ്രസിഡന്റ് എന്നതിനുപരി ഞാൻ അദ്ദേഹത്തിന്റെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ദ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ. നമ്മുടെ സ്പേസ് ടെക്നോളജിയും അതുപോലെ മിസൈൽ ടെക്നോളജിയും എല്ലാം വേറെ ലെവലിൽ എത്തിച്ച, അതിനുവേണ്ടി ഒരുപാട് വർക്ക് ചെയ്തിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഒരു ശാസ്ത്രജ്ഞനായിരുന്നു. അദ്ദേഹത്തിന്റെ വാക്സ് സ്റ്റാച്യു ആണ് എന്റെ അടുത്തുള്ളത്. അനദർ പ്രൗഡ് മൊമെന്റ്. ഇവിടെ അവസാനമായി ക്രമീകരിച്ചിരിക്കുന്ന സ്റ്റാച്യു വേറെ ആരുടേതല്ല, നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയുടേതാണ്. നമ്മുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ ഓഫീസിലിരുന്ന് ഭരണകാര്യങ്ങൾ നിർവഹിക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ മെഴുകു പ്രതിമ ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. ശ്രീ നരേന്ദ്രമോദി റിയൽ ആയിട്ട് ഇരിക്കുന്നത് കണക്ക് തന്നെ തോന്നുന്നുണ്ട് ഇത് നേരിൽ കാണുമ്പോൾ. വളരെ യാദൃശ്ചയായിട്ടാണ് നമ്മൾ ഈ വാക്സിൻ ചെയ്ത് വന്നത്. വന്നു കഴിഞ്ഞ് ഇതെല്ലാം കണ്ടപ്പോഴത്തേക്ക് ഇവിടെ മുന്നേ വരേണ്ടതായിരുന്നുള്ള തോന്നലുണ്ടാകുന്നത് ഇവിടെ എല്ലാവരും വന്ന് കാണേണ്ട ഒരു സംഭവം തന്നെയാണ്. നല്ല റിയൽ നമ്മുടെ മാഡം ടുസാഡ് വാക്സ് മ്യൂസിയം ഉണ്ടല്ലോ, അതിനേക്കും വെല്ലുന്ന തരത്തിലുള്ള ഒരു വാക്സ് മ്യൂസിയം തന്നെയാണത്. അപ്പോൾ ഇന്നത്തെ സുനിൽസ് വാക്സ് മ്യൂസിയത്തെ കുറിച്ചുള്ള ഈ വീഡിയോ നമ്മളോട് അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായി ഉറപ്പായി നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു പുതിയ വീഡിയോ കാണാം. ദ ഷാബിൻ ചിറ്റിലക്കടൻ സൈനിങ് ഓഫ്.